അടുത്ത ശ്രദ്ധിക്കാം. ഇനി വഖദ്ദറം ഫീ സാലമാദല്ലാല തസ്നിയത്തനോ ജമ്മി തസ്ഹീഹിൻ ജലാ. വഖദ്ദറ കണക്കാക്കപ്പെടുന്നതാണ്, ഇൻഫിസാലോ മുൻഫസിലാണ് കണക്കാക്കും, മാ ദല്ലാല തസ്നിയ തസ്നിയൻ്റെ മേൽ അറിയിക്കുന്ന തസ്നിയാൻ മേൽ അറിയിക്കുന്ന അടയാളങ്ങളെ, ഔ ജമ്മി തസ്ഹീഹിൻ തസ്ഹീഹിൻ ജമ്മിന് മേൽ അറിയിക്കുന്ന ജല വ്യക്തമായിക്ക്. അപ്പോൾ തസ്നിയയുടെയോ ജമ്മ തസ്ഹീഹിൻ്റെ മേലിൽ വ്യക്തമായി അറിയിക്കുന്ന അളികളെ എന്ത് ചെയ്യും? മുൻഫസിലാണ്ട് കണക്കാക്കും. അതും നേരത്തെ പറഞ്ഞ പോലെ മുൻഫസിലാൻ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാണ്? മുൻഫസിലാക്കിയ സുഖമാണ് നേരത്തെ പറഞ്ഞതുപോലെ. തസ്കീറാക്കുമ്പോൾ അതില്ലാതെ കണക്കാക്കി തസ്കീറാക്കും, കഴിഞ്ഞ ശേഷം ആടയാളെ കൂട്ടിക്കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പോലെ കളഞ്ഞു പോലെ എന്നർത്ഥം. നമ്മൾ മുത്തസ്സിലെ കണക്കാക്കുമ്പോൾ ആളാണിപ്പോൾ നിയമം അനുസരിച്ച് കളഞ്ഞു പോകാം, മുൻഫസിലാമ്പ് കളയേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ല ആ മോഡല്? കഴിഞ്ഞ വിധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുൻഫസിലേനെ വൃദ്ധ എന്ന് പറഞ്ഞില്ലേ, ഹൈസ മുദ്ദ മുൻഫസിലേനെ വൃദ്ധ എന്ന് ആ രൂപത്തിൽ കളഞ്ഞു പോകും. അപ്പോൾ എന്താ വിഷയിച്ചാൽ തസ്കീറാക്കുമ്പോൾ കളഞ്ഞു പോയിട്ടുണ്ടാവില്ലെന്നർത്ഥം. എന്തേ പോകാനോ നിയമത്തിൽ പോകണ്ടേ? തസ്കീറാക്കുമ്പോൾ നമ്മൾ ആ വാൽക്കഷണം ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല, ആക്കി ശേഷം കൂട്ടിക്കൊടുത്താന്ന് പറയും. വഖദ്ദറ കണക്കാക്കപ്പെടും, ഇൻഫിസാല് മുൻഫസിലാണെന്ന് മാ ചില പദങ്ങൾ ദല്ലാതെ അറിയിച്ചു, അലാ തസ്നിയത്തിൻ തസ്നിയാൻ്റെയോ ഔ ജമ്മിൻ ജമ്മിൻ്റെയോ. പിന്നെ മിൻ അലാമത്തിഹ ഈ തസ്നിയാൻ്റെ അടയാളം ഇവിടെ മാതല്ല അലാ തസ്നിയത്തിൻ ഔ ജമ്മിൻ തസ്നിയത്തിൻ മിൻ അലാമത്തിഹ തസ്നിയാൻ്റെ അടയാളത്തിൽ നിന്ന് അടയാളത്തിനാൽ മാറിന മാക്ക് പറയാനാ മിൻ അലാമത്തിഹ തസ്നിയാൻ്റെ അടയാളത്തിനെയാണ് മുൻഫസിലെ കണക്കാക്കുന്നത്. തസ്നിയാൻ്റെ അടയാളം അലിഫുനൂനുണ്ടല്ലോ യാവനൂനൊക്കെ, അതിനെയാണ് നമ്മൾ മുൻഫസിലെ കണക്കാക്കുന്നത്. മാതല്ലെന്ന് മാൻ്റെ പറയാനാണ് മിൻ അലാമത്തിഹ തസ്നിയക്കൾ അടയാളത്തിനാൽ. ഈ മിൻ അലാമത്തിഹ തസ്നിയക്കൾ അതിൻ്റെ ശറഹാട്ടാ. പിന്നെ ഫലാ യുഹദഫുവാപ്പ തസ്നിയ അടയാളം കളയപ്പെടുകയില്ല, ക മുസൈ ക മുസൈലിമൈനി ഫി തസ്ഖീദ് മുസ്ലിമൈൻ മുസ്ലിമൈൻ തസ്ഖീദാക്കിയപ്പോൾ മുസൈലിമൈൻ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞോ? മുസ്ലിമൈനി മുസ്ലിം മുസ്ലിം മാനി മുസ്ലിമൈനി ഇല്ല, ഈ മുസ്ലിമൈൻ തസ്ഖീദാക്കിയപ്പോൾ മുസൈലിമൈൻ എന്ന് പറഞ്ഞു. ഈ മൈനി പറഞ്ഞ യാവുനുണ്ടല്ല അത് കളയപ്പെട്ടില്ല. അതെന്താണ് ആ തസ്നാൻ അടയാളം? ആ കളയില്ല. അപ്പോൾ അത് മുൻഫസെ കണക്കാക്കിയിട്ട് തസ്ഖീദാക്കി, എന്നിട്ട് യാവുനൂന് കൂട്ടിക്കൊടുത്ത് പറഞ്ഞതാണ് അർത്ഥം. ഔ ജമ്മിൻ അല്ലെ ജമ്മിനെ അറിയുന്ന അടയാളങ്ങൾ, തസ്ഹീഹിൻ തസ്ഹീഹിൻ ജമ്മ് സ്വഹിയായ ജല വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ മാതല്ല അല തസ്നിയത്തിൻ തസ്നിയാൻ്റെ അടയാളം നടത്തും. ഔ ജമ്മി തസ്ഹീഹിൻ തസ്ഹീഹിൻ്റെ ജമ്മിനെ ജല വെളിവാക്കിയ അടയാളം. അപ്പോൾ ജമ്മിൻ്റെ അടയാളങ്ങളും ഫ ജം ആ ജം ആ വാക്ക് മഫോലു ജല ജലൻ്റെ മഫോലാണ്. അപ്പോൾ ജല ജമ്മ തസ്ഹീഹി നടത്താണ്, തസ്ഹീഹിൻ്റെ ജമ്മിനെ വെളിവാക്കിയിരിക്കുന്നു. ഓഹോ മഴത്തുഫുൻ അല ദല്ല ദല്ലമ്മക്ക് ദല്ലല തസ്ഹീഹ ഒന്ന്, ജല ജമ്മ തസ്ഹീഹിൻ രണ്ട് ശ്രദ്ധിക്കേണ്ട, ഒന്ന് മാതല്ല തസ്നിയത്തിൻ, രണ്ട് ജല ജമ്മ തസ്ഹീഹിൻ ഔ ജല അല്ലെങ്കിൽ അത് വെളിവാക്കി ജമ്മ തസ്ഹീഹിൻ തസ്ഹീഹിൻ അടയാ ജമ്മിനെ, അങ്ങനത്തെ അടയാളം അടയാളങ്ങളും കളയുകയില്ല എന്നർത്ഥം. ഐ ഖദ്റം ഫിസാല മജല ജമ്മ തസ്ഹീഹിൻ തസ്ഹീഹ ജമ്മിനെ വെളിവാക്കുന്ന അടയാളങ്ങളും അത് മുൻഫസ് കണക്കാക്കപ്പെടും. മിൻ മിയ തസ്ഹീഹി തസ്ഹീഹാക്കുമ്പോൾ മിൻ അലാമത്തിഹി അതിൻ്റെ ജമ്മി ജമ്മ തസ്ഹീഹിൻ്റെ അടയാളങ്ങളെയാണ് കണക്കാക്കുന്നത് മുൻഫസായിട്ട്. ഫലാ യുഹദഫോ ഫി തസ്ഹീഹി തസ്ഹീഹാക്കുമ്പോൾ അതിന് കളയപ്പെടുകയില്ല. ഇപ്പോഴത്തെ പോലെ എനിക്ക് പറയാം മുസൈലി മൂന മുസ്ലിമൂന ജമ്മാക്കാണ് മുസ്ലിം മൂന. അപ്പം മുസൈലി മൂന തസ്ഹീഹാക്കുമ്പോൾ മുസ്ലിം എന്നുള്ളത് കണക്കാക്കി, മൂനാണ് വാവ് നൂനില്ല കണക്കാക്കി, ഇങ്ങോട്ട് തസ്ഹീഹാക്കി ഇങ്ങോട്ട് വാവ് നൂനെ കൂട്ടിക്കൊടുത്തു മുസൈലി മോൻ, ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഫഹാദിഹി കുല്ലുഹ ഈ എട്ട് മസല പെട്ടെണ്ണായിപ്പോ ശ്രദ്ധിച്ചാവാ, എട്ട് മസല പറഞ്ഞിപ്പോ കുറഞ്ഞ് വെയ്ത്തായിട്ടുള്ളെങ്കിലും വെയ്ത്ത എട്ടെണ്ണായി. ഈ എട്ട് മസലകളും ഈ എട്ട് മസലകൾ ഈ എട്ട് സ്ഥലങ്ങളിലും പിന്നെ ഇപ്പോൾ ഹാദി സാബിത്തത്തിന് ഫി തസ്ഹീഹ് തസ്ഹീഹിൽ ഇതെല്ലാം അടയാളം കസ്റ്റിലപ്പെട്ടിട്ടുണ്ടെന്ന് കളയില്ലെന്നർത്ഥം. കമാമറ ഉദാഹരണഫുള്ള പറഞ്ഞു പോയല്ലോ, അവയെല്ലാം പറഞ്ഞു തസ്ഹീഹാക്കുമ്പോൾ കളയാതെ. അപ്പോൾ ഖുദ്റൻ ഫി സാലുഹു എന്ന് പറഞ്ഞാൽ മുൻഫസ കണക്കാക്കി, അതാണ്
അലിഫത്തേനീസി ഹൈസമുദ് ഒന്ന് പറഞ്ഞു, താഹും ഹുസൈനി രണ്ട് പറഞ്ഞു, ഹദ മസീദ് ഹനസ് പറഞ്ഞു, അജിസമുദ് പറഞ്ഞു, മുളക്കു പറഞ്ഞു, സിയാദ ഫലാന പറഞ്ഞു, മദല തസ്നി പറഞ്ഞു, ജമദസി എട്ടുമായല്ലേ, എട്ട് സ്ഥലങ്ങളായി, ഓർമ്മയുള്ള സ്ഥലങ്ങളെ ഉദാഹരണങ്ങൾ മൊത്തം പറഞ്ഞു പോയി. ഇവിടെയെല്ലാം തസ്യറാക്കുമ്പോൾ അവസാനത്തെ പദങ്ങളിൽ നിന്ന് കണക്കാക്കി ആക്കിയ ശേഷം ആ പദങ്ങളെ കൂട്ടിക്കൊടുത്തു. മംഫസറെ കണക്കാക്കുന്നത് തസ്കറാക്കുമ്പോൾ മുത്തസറെ കണക്കാക്കിയിരുന്നെങ്കിൽ എല്ലാം കളയണമായിരുന്നു, കളഞ്ഞിട്ടില്ല. ആ വിഷയം പൂർത്തിയായി. ഇനി അമ്മാഫി തക്സീരി, തക്സീറെ അമ്മാക്കിയപ്പോളോ അവിടെ ഫലാ എസ്ബത്തോ ഈ സായത സ്ഥിരപ്പെട്ടിട്ടില്ല, കളഞ്ഞു വയ്ക്കാത്ത പോലോ ഖറാഫി ഖുർഫുസാല് ഖറാഫിസുള്ളു, മറ്റേ കളഞ്ഞു പോയി, ദഹാരജുള്ളു, ഏ ദുഹാരജത്തെ താ കളഞ്ഞിനിവിടെ അവിടെ കളി അവിടെ കളഞ്ഞു പോയി, ഇവിടെ കളഞ്ഞിട്ടില്ല. പിന്നെ അബാഖിർ അബ്ഖരിയിലെ യാ കളഞ്ഞിന് അവിടെ, ഇവിടെ കളിയില്ല. സാഫിർ സാഫർ അലിഫനും കളഞ്ഞിനവിടെ, ഇവിടെ കളഞ്ഞില്ല. പിന്നെ വലോ ഷാ തക്സീർ ബവാഖി, ഇനി ബാക്കിയുള്ളതിനെ തക്സീർ അമ്മാക്കൾ വ്യാപകമായി പ്രയോഗമുണ്ടെങ്കിൽ ഇല്ല, വജബുൽ അസബ് കളയ നിർബന്ധമായിരുന്നു. ഇപ്പം ഇത് കഴിഞ്ഞ് ബാക്കി മുലാഹും മറ്റതൊക്കെ ജമ്മാക്കൽ പതിവില്ല, അത് പറഞ്ഞത് മുലാഹും മറ്റൊക്കെ മുറക്കപ്പൊക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് അതൊന്നും ജമ്മാക്കൽ വ്യാപക പ്രയോഗമല്ല, ഉണ്ടാകുമായിരുന്നുവെങ്കിൽ കളയുമായിരുന്നു. അപ്പോൾ എല്ലാം ഒരുപോലെ പ്രയോഗത്തിലുള്ളതല്ല പറഞ്ഞത്. അപ്പോൾ ഈ എട്ട് സ്ഥലങ്ങളിൽ ആഹർ കളഞ്ഞു പോകില്ല. അപ്പം മുമ്പ് നമ്മൾ തക്സീർ എന്ന ജമ്മിൽ ഉള്ള നിയമങ്ങൾ ഫുഴയിലും ഫുഴയിലും ബാധകമെന്ന് പറഞ്ഞാൽ മസ്ഇന്ന് ഈ എട്ട് സ്ഥലങ്ങൾ ഒഴിവാണ്, ഈ എട്ട് സ്ഥലങ്ങൾ കളയുകയില്ല എന്നർത്ഥം. അപ്പോൾ ആ വിഷയം കഴിഞ്ഞു, ഇനി അടുത്ത് നോക്കാം. വാലിഫുത്ത് നീസിദുൽ ഖസരി മത്ത സദാ അല അർബഅത്തിൽ നിസ്ബത്ത, വാലിഫുത്ത് നീസി തനീസിന്റെ അലിഫാവുന്നത് ദുൽ ഖസരി മഖസൂറയായ അലിഫ് മത്ത സദാ അല അർബഅത്തിൽ നാല് ഹർഫിൽ അധികമായ നിലക്ക് വന്നാൽ നിസ്ബത്ത അതിനവിടെ സ്ഥിരപ്പെടുത്തപ്പെടുകയില്ല, കളയപ്പെടുന്നതാണ്. അതെന്തെയും അതങ്ങ് കളഞ്ഞു പോകും. നാല് ഹർഫിൻ്റെ അപ്പുറത്താണ് മഖസൂറയായ അലിഫ് തനീസ് വന്നതെങ്കിൽ അതിനെ കളയപ്പെടും തസ്വീറാക്കുമ്പോൾ. വാലിഫ് തനീസി തനീസിനി പോകുന്നത് ദുൽ ഖസരി മഖസൂറയായ മതാ സാദാദ് അധികമായാൽ അല്ല അർബഅത്ത് നാല് ഹർഫിൽ അധികമായി വന്നാൽ ബി അങ്കാന്ത് ഖാമിസത്തൻ അഞ്ചാമത്തായിട്ട് വന്നാൽ നാലധികം വന്ന് അഞ്ചാമത്തായിട്ട് വന്നു. ഉദാഹരണം കാ ഖാമിസത്തെ ഒന്ന് മിസാൽ പറയാം. എന്താണ് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് സിബത്തിറ എന്ന വസനൊക്കെ പറയണ്ട്, സിബത്തിറൻ്റെ വസനൊക്കെ ഒപ്പിച്ചാണ് പറയാം. എന്ത് വായിക്കാം, എന്ത് വായിക്കന്നെ സിബത്തിറ വസനിക്ക്. അപ്പം എന്തായി ഖിറഖിറാൻ നോക്കിയാളെ കർക്കറാന്ന് വായിക്കലുണ്ട് കേട്ടോ, കർക്കറുണ്ട് അവിടെ വിഭജനി സിബത്ര എഴുതിക്കണം. എന്താകട്ടെ കർക്കറ എന്നാകുമ്പോൾ കറ കറ, അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ ചർഫ് വന്നത് ഈ അലിഫ് വന്നത് ഏത് ആണെങ്കിലും അലിഫയുടെ വായിക്കേണ്ടത് അല്ല. സാദസ്യത്തിന് ആറാമത്തെ വന്നു, അപ്പോൾ സാദസ്യത്തിന് ആറാമത്തെ വന്നു. അതിന് ഉദാഹരണം കബഴസറ നമ്മളെ ഉണ്ടല്ലോ മുമ്പ് കേട്ടുകാല കുട്ടിയാളെ ഒരാളെ പേരാണ്, എന്താണ് കബഴസറ അവിടെ അഞ്ചാമത്തായിട്ടായി അലിഫ് വന്നത്. ഔ സാബിയത്തല്ല ഏഴാമത്തെ ഷേറ്റ് വന്നാൽ അതേതാണ് അത് പ്രത്യേക പേരാണ്, ഏഴാമത്തെ ഷേറ്റ് വന്നിക്കല്ലേ അതിന് ഉദാ എന്താണ് ക ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബർദറായ, എന്താണ് ബർദറായ ഏഴാമത്തെ അർഫാണ് അലിഫ്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ സ്ഥലത്തിൻ്റെ പേരാണ്. ഇതൊക്കെ ഇപ്പോൾ അലിഫ് തഗനീസാണ്, മഖ്സൂറിയാണ്, മംദൂദല്ല. ആറാമത്തും ഏഴാമത്തും അഞ്ചാമത്തേക്ക് വന്നിക്കാണ്. ഇതിനെ ലുസ്ബത്ത തസ്കീറാക്കുമ്പോൾ അത് സ്ഥിരപ്പെടുത്തപ്പെടുകയില്ല, കളയപ്പെടും. തക്കൂൽ എനിക്ക് പറയാം, ഏയ് ഒന്നാമത്തിൽ ഖുറൈഖിർ അതായത് കറയിൽ ഖുറൈഖിർ അതായത് അവസാനത്തെ അലിഫ് കളഞ്ഞു, ഖുബൈസി ഏയ് മറ്റത് ഖുബൈസ് എവിടെ കബഴസറയിൽ അലിഫ് കളഞ്ഞിട്ടേ എന്തുണ്ടാവണം ആ പിന്നെ കുബൈ കുബൈസിനെ പറയുള്ളൂ, കാരണം നേരത്തെ പറഞ്ഞ വേറെ മസലുണ്ട് നമുക്ക്. എന്ത് സായിദിൽ നേരത്തെ റുബായി കളയാൻ പറഞ്ഞില്ലേ, അപ്പം മറ്റേ റാവും പോകും. എന്തുള്ളൂ
കുബൈ അഴിസി എന്നേ ഉള്ളൂ. റോവും പോയി അലിഫും പോയി, പിന്നെ ബുറൈദിർ എന്നുള്ളൂ. ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ പോയി. ഈ പറഞ്ഞ അലിഫ് മാത്രമല്ല, മുൻ പറഞ്ഞ മസ്ലിന് അടുത്തർക്കും പോകുന്നുണ്ട്. അങ്ങനെ പോയത് കൊണ്ടാണ് ഹർപ്പറ്റ് കുറഞ്ഞത്. ആ ബുറൈദിർ എന്നും പറയും. ഫൈൻകാനത്ത് അലിഫ് തേനിയത്താണെങ്കിൽ, റാബിയത്ത് നാലാമത്തെ അറഫാണെങ്കിൽ, തസ്ബത്തു അത് സ്ഥിരമാവും, കളയുകയില്ല. ഹുബൈല ഹുബൈല എന്ന് പറഞ്ഞ തസ്ലാക്കി ഹുബൈല എന്നായി, അതൊന്ന് കളഞ്ഞില്ല. ആ ലാന അലിഫ് കളഞ്ഞില്ല. അലി ഹിഫത്തിൽ ഇസ്മി, അതിനാണ് നാലാമത്താകുമ്പോൾ ഇസ്മി വളരെ ഹഫീഫാണ്, സക്കീലല്ല. അതുകൊണ്ട് അത് പരിഗണിച്ച് കളഞ്ഞില്ല. മറ്റൊരു കുറച്ച് പ്രയാസമുള്ള അർഫ സക്കീല അപ്പം എന്ത് ചെയ്തു, കളഞ്ഞു പോയി. ഇങ്ങനെ അഞ്ച് ആറ് ഏഴായിട്ട് അലിഫ് തനീസ് വന്ന് മക്സൂറാണ് അലിഫ് തനീസ് വന്നു കഴിഞ്ഞാൽ തസ്ലാക്കുമ്പോൾ കളഞ്ഞു പോകും. ഓരോ മിസാലുകളിലും പറഞ്ഞല്ല, ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ. وعند تصغير حبارا خيري بين الحبيرا فدري والحبيري وعند تصغير حبارا حبارا فوري والله اسمه لا تصغيراكم بول صدقا عند حبارا والترنيا لي آذين دي مونام تحرف زايد يعني حبام آنجام تحرف الفتوني اسم مقصوري يعني ശ്രദ്ധിക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഒരു അനുബന്ധം തന്നെയാണ്. മൂന്നാമത്തെ അലിഫ് സായിദ് അലിഫ്, റാന്ന് അഞ്ചാമത്തെ നൂട്ടാൾ അലിഫല്ലേ, അതാണെങ്കിൽ അലിഫ് തനീസാണ്, മഖ്സൂറയാണ്. ഇങ്ങനത്തെ ഇസ്മുകളെ തസ്കീറാക്കുമ്പോൾ ഖൈർ അനക്കിഷ്ടണ്ട് ബൈനാൽ ഹുബൈറ ഹുബൈറ എന്നിനി പറയുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹുബൈറ എന്ന് പറയാം. അപ്പോൾ അവിടെ ഒന്നാമത്തെ അലിഫ് കളഞ്ഞു, രണ്ടാമത്തെ നിർത്തി, അങ്ങനെ ഹുബൈറാന്നാക്കി. ഹുബാറനെ ഒന്ന് കളഞ്ഞിട്ട് ഹുബൈറാൻ അങ്ങനെ നിർത്തി പറയാം. ഫദരി ഇതിന് മനസ്സിലാക്കുക, ഹുബൈരി ഹുബൈരി എന്നും പറയാം. അലിഫ് അലിഫ് തേനീസ് കളഞ്ഞു, ഏയ് അലിഫ് തേനീസ് മഖ്സൂർ അല്ലത് കളഞ്ഞു, അങ്ങനെയും പറയാം. അപ്പോൾ ഇങ്ങനെ അലിഫ് സായദയായ ഒന്നാമത്തെ അലിഫ് അത് കളഞ്ഞ് പറയാം, അല്ല രണ്ടാമത്തെ കളഞ്ഞാണെന്ന് പറയാം. രണ്ടും ജായിസാണ്, എൻ്റെ ഇഷ്ടമാണ്. ഒന്നുകൂടി നല്ലത് ആദ്യം പറഞ്ഞതാണ് ഹുബൈറയാണ്, ഒന്നുകൂടി നന്നാകുക. وعند تصغير حبا نحي حبارا حبارا فوالذين تصغيراكم بول عند فوالذين مما چلا اسمغل ثالثها عند ثالثه عند مونامت حرف آلف زائد آلفان وخامسه عند انجامت حرف آلف التنيث المقصورة مقصورة عند مونثا آلف مان انغات اسم تصغيراكم بول خير انك اشتمان ബൈനാൻ തക്കൂല എനിക്ക് പറയുന്നതിൻ്റെ ഇടയിൽ എന്ത് പറയാം, അൽ ഹുബൈറ എന്ന് ബിഹാലിഫിൽ അലിഫിൽ ഊല ഒന്നാം അലിഫ് കളഞ്ഞിട്ട് പറയാം. അലിഫ് തനീസി അലിഫ് തനീസിനെ ശേഷിപ്പിച്ചു കളഞ്ഞില്ല, കാരണം അപ്പോൾ നാലറഫായ പ്രശ്നമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ഹുബാറ ഹുബ പോയില്ലേ, അലിഫ് പോയില്ലേ, അപ്പോൾ നാലാമത്തെ അറഫല്ലേ ഉള്ളൂ, കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഹുബൈറ എന്ന് പറയാം. ഫദരീദിനി മനസ്സിലാക്കൂ, വ ബൈനാൻ തക്കൂല നീ പറയുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഹിയാറുണ്ട്, അൽ ഹുബൈർ എന്ന് പറയാം. ബി ഹദഫി അലിഫ് തനീസി അലിഫ് തനീസ് കളഞ്ഞു, എന്നിട്ടോ അവ കൽബിൽ ഊല ഒന്നാമത്തിന് മറച്ചു യാ ആയിട്ട്, അപ്പോൾ ഹുബൈ എന്നായി. വിദ്ഗാമി യാ തസ്ലി ഫിഹ ഹുബൈറിലെ ഹുബൈ എന്ന് ഒന്നാമത്തെ അലിഫിനെ വച്ച് യാക്കി, പിന്നെ നാലാമത്തെ അക്ഷരമായിട്ട് യാ വരും, ആ യാ യാ വിദ്ഗാം ചെയ്തപ്പോൾ ഹുബൈർ എന്നായി. അപ്പോൾ ഹുബാറാഞ്ഞ ലാസ്റ്റം കളഞ്ഞു പോയിക്കണമല്ലോ, അപ്പോൾ ഹുബൈർ എന്നും പറയാം, ഹുബൈറ എന്ന് പറയാം. ഹുബൈറയാണ് ഒന്നുകൂടി നല്ലത്, രണ്ടും സമാനാം ഹുസൈനി പറഞ്ഞത്. ആ അപ്പോൾ അതൊന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഒന്നാമത്തെ അലിഫ് കളയാം, രണ്ടാമത്തെ അലിഫ് തേനീസും കളയാം, രണ്ടും ജായിസാണ്. ഹുബൈറിൻ്റെ അസല് ശ്രദ്ധിക്കണേ, ഹുബൈറ് ശബ്ദം വന്നതൊക്കെ ഓർമ്മ വേണം. അലിഫെ മറിച്ച് ആണ്ട് യാ ആക്കിയതാണ്, ഈ ആവും തസ്യാണ് വിധമാ ചെയ്ത് ഹുബൈർ ആക്കിയതാണ്. അവസാന അലിഫ് കളഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അടുത്തത് വറദ്ദുൽ യസ്രിൻ സാനിയൻ ലീനൻ ഖുലിബ ഫഖീമതൻ സയ്യദ ഖുബൈമാതൻ തുസിബ. വറദ്ദുദിനി മടക്കൂലി അസ്രിൻ അസ്രിലേക്ക് മടക്കണം. സാനിയൻ ശ്രദ്ധിക്കാം, രണ്ടാമത്തെ ഹറഫിനെ ലീനൻ ഖുലിബ ശ്രദ്ധിക്കണേ. എന്തു പറഞ്ഞത്, വറദ്ദുദിനി മടക്കൂ ലി അസിൻ അസിലേക്ക് മടക്കും, അതായത് തസ്ലീറാക്കുമ്പോൾ എപ്പോഴും അസിലേക്ക് മടക്കും. സാനിയൻ രണ്ടാമത്തതായിട്ട് മടക്കാം. ലീനൻ ലീനൻ്റെ ഹറഫായിട്ട് കുലിബ മറക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഫീമത്തിൻ്റെ അപ്പം ഖീമത്ത് എന്നത് സ്വയർ നീ ആക്കിക്കോ, ഖുവൈമ ഖുവൈമ ആക്കിക്കോ, തുസുബി എന്നാൽ നീ
സത്യം എത്തിച്ച ആളായിത്തീരുന്നതാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ ശ്രദ്ധിക്കുക, വർദ്ധതിനി മടക്കുവാലി അസിൻ അസിലേക്ക് ഇപ്പം തസ്സി തസീലാക്കി മടക്കണം. ഹറഫൻ സാനിയൻ രണ്ടാമത്തെ ഹറഫനെയാണ് മടക്കേണ്ടത്. ലീനൻ, ആ ലീനായ ഹറഫാണ്. കോലിബ അൻ ആഹർ, മറ്റൊന്നിൽ നിന്നും മറക്കപ്പെട്ട ഹറഫാണ്. അപ്പം രണ്ടാമത്തെ ഹറഫേ ലീൻ്റെ ഹറഫാണ്, അതിൻ്റെ അസിൽ വേറെ അക്ഷരമായിരുന്നു. എന്നാൽ തസ്ലീറാക്കുമ്പോൾ അപ്പക്കാണ് ഹറഫല്ല, ആ അസിലത്തെ ഹറഫിലേക്ക് മടക്കണം. അസുൽ എന്താണ് ഹറഫുണ്ടായിരുന്ന ആ അവസ്ഥയ്ക്ക് എന്ത് ചെയ്തോ അതിന് മടക്കിക്കോന്ന് അർത്ഥം. സവാവൻ മാ അസുലഹോ, അതിൻ്റെ അസുലാണെങ്കിൽ ശരി, വാവാണെങ്കിൽ ശരി, ആ ഫങ്കലപത്തെ യാൻ ഇപ്പം യായ് മറിഞ്ഞിക്കാണ്, നിലവിൽ വാവായിരുന്നു അസുൽ, ഇപ്പം യാണ്. എന്നാൽ ശരി, കുവൈമ കുവൈമ പോലെ, ഫി ഖീമ, ഖീമൻ്റെ അസുല് കുവൈമയാണ്. അപ്പേ അതാ ഖീമ കുവൈമ എന്ന്, ഇപ്പം ഖീമത്തിൽ കാഴ്ചക്ക് ഖീ രണ്ടാമത്തെ അർപ്പം യാ അല്ലേ, അതിൻ്റെ അസുല് വാവായിരുന്നു. അപ്പം തസ്കറാക്കുമ്പോൾ ആ വാവിലേക്ക് മടക്കിയിട്ട് കുവൈമ. പണ്ടേ പഠിച്ചിട്ട് നമ്മൾ മുമ്പ് തന്നെ നമ്മൾ കിതാബ് തുടങ്ങുന്നൊക്കെ അഹല് ആല് അഹല് പറഞ്ഞ സമയത്തൊക്കെ, ആല ആലിഹി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ആലിൻ്റെ അസുൽ അഹിലാണ്, തെളിവെന്താണ്, തസ്സീലാക്കുമ്പോൾ ഉഹിലാക്കും. അപ്പോൾ അസുലക്ക് മടക്കാൻ വിഷയം, തസ്സീലാകുമ്പോൾ അപ്പോഴും അസുല ചെയ്യാം, ഇപ്പം കാണിയിലല്ല ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നിലവിൽ മതിൻ്റെ രണ്ടാമത്തെ അറഫ് വേറെ ഒന്ന് മറിഞ്ഞിട്ടുണ്ടായതാണെങ്കിൽ തസ്സീലാക്കുമ്പോൾ ആ അസുൽ നോക്കിയിട്ട് തസ്സീലാക്കേണ്ടതാകുന്നു എന്നർത്ഥം. അപ്പോൾ ഇലേഹി ആഷാറി കൊലതിലേക്ക് മുസന്നി വാക്കുന്ന മുസന്നി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഖീമത്തൻ, ഖീമത്ത് എന്ന പദം സ്വയറിനി ആക്കോ, കുവൈമ കുവൈമയാക്കോ, കുയൈമല്ല ഖീമ യാ, പക്ഷേ കുയൈമല്ല വരേണ്ടത്, അല്ലല്ല അസിൽ വാവായപ്പോൾ വാവക്ക് മടക്കിയിട്ട് വേണം തസീർ ഉണ്ടാക്കാനേ. അല്ലെങ്കിൽ അസുലഹോ വാവ്, അസിൽ വാവാണെങ്കിൽ ഫങ്കലബത്ത് അലിഫൻ, അലിഫെ മറിഞ്ഞിക്കാണ്, അസിൽ വാവപ്പ് കാഴ്ചക്ക് അലിഫാണ്. എന്നാൽ ക ബുവൈബിൻ, ബുവൈ ബാബ് കാഴ്ചക്ക് ബാബിൽ അലിഫുള്ളത്, പക്ഷേ ബാബിൻ്റെ അസിൽ അലിഫിൻ്റെ അസിൽ വാവാണ്. അപ്പോൾ തസ്സീലാക്കുമ്പോൾ ബുവൈബ് എന്ന് വാവായിട്ട് ആ അസിലേക്ക് മടക്കി മറിയണം. പിന്നെ ഔ യാൻ യാ ആണെങ്കിൽ ഫങ്കലബത്ത് വാവന് വാവായി മറിഞ്ഞിരിക്കുക, അപ്പം യാ ഉണ്ട്, ആ അസിൽ യാ ആയിരുന്നു, ഇപ്പം വാവാണ് കാണുന്നത്. ഇതുപോലെ ക മുയൈക്കിൻ, തസ്സീലാക്കുമ്പോൾ മൂക്കിന് ആ സംഭവം, മൂക്കിന് യക്കീന് പോകുന്നതാണ്, യക്കീന് ഏയ് വാവാണല്ല മൂക്കിന്, അപ്പം മുയൈക്കിൻ എന്നാണ് എന്ത് ചെയ്യുക, മുയൈക്കിൻ. അപ്പം ഈ മൂക്കിനെന്ന് കാണുന്നത് വാവാണ്, പക്ഷേ ഈ വാവല്ല അസിൽ, വാവ് മുമ്പ് യാ ആയിരുന്നു, അപ്പോൾ ആ യാൾ പരിഗണിച്ചിട്ടാണ് മുയൈക്കിൻ എന്ന് പറഞ്ഞത്. മനസ്സിലാക്കണമല്ലോ എന്ത് പറഞ്ഞത്, അസിൽ യാ ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ വാവാണ് കാഴ്ചക്കുള്ളത്, അപ്പോൾ അസിൽ ആ യാനെ പരിഗണിച്ചുകൊണ്ട് തസ്സീലാക്കുന്നു. മൂക്കിൻ എന്നാണ് നമ്മൾ ഇസ്മ, അതിൻ്റെ തസ്സീലാക്കാൻ വരുമ്പോൾ അതിൻ്റെ അസിലായ യാലേക്ക് മടക്കിയിട്ട് മുയൈക്കിൻ എന്ന് പറയണം, മുവൈക്കിൻ എന്നല്ല പറയാം, മുയൈക്കിൻ എന്നാണ് പറയേണ്ടത്. ആ അലിഫൻ അല്ലെങ്കിൽ അലിഫാണ്, ശ്രദ്ധിക്കുക, നുയൈബിൻ ഫി നാബ്, നാബിലെ നുയൈബ് പോലെ നാബ്, അതിൻ്റെ അസിലാക്കിയാൽ നുയൈബ്. ആ അസുലഹോ ഹംസ, അസുൽ ഹംസ ആയിരുന്നു, ഫങ്കലബത്ത് യാണ് യാന്ന് പറഞ്ഞതാണ്. ക റുഐബ്, ദീബിൽ ദീബ് ഉണ്ടല്ലോ, അപ്പോൾ ദീബ് എന്നുള്ളൂ, അപ്പോൾ റുഐബ് എന്നാണ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം, അതാണ് അസുൽ ഹംസയാണ്, ഇപ്പം യാ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹംസയെ പരിഗണിച്ചിട്ട് റുഐബ് എന്ന് ഹംസയെ പരിഗണിച്ചിട്ടാണ് തസ്യമാക്കിയത്, ദീപാണ് യാ അല്ല നോക്കിയത് എന്നർത്ഥം. അത് അസുൽ ഹർഫ് സഹീന, അല്ല അസുൽ സഹി ഹർഫാണ്. ഇപ്പം ആ ഖുറൈരീത്ത്, ദുനൈനീറ് എന്ന് ഖീറാത്തിലും ദീനാറിലും, ഖീറാത്ത് ദീനാറിൽ കാഴ്ചക്ക് എന്തുണ്ട്, ഖീ ദീൻ എന്തുണ്ട്, ഈ പറഞ്ഞ ഹറഫുണ്ട്, ദീൻ ഹറഫുണ്ട്, പക്ഷേ അതിൻ്റെ അസിലെന്തല്ല, ആ പറഞ്ഞ യാവും അതുപോലെ യാ അല്ല, ദീനാറിലെ ദീ യാവും ഖീറാത്തിൽ യാന്നുമല്ല അസിൽ, അല്ലെ അന്ന അസ്ലഹമ്മ ഖിറാത്ത് എന്നും ദിന്നാറാണ് അസിൽ, അപ്പോൾ അതിൻ്റെ അസിൽ ഈ പറഞ്ഞ ദീൻ്റെ അർഫല്ല, അപ്പോൾ അതുകൊണ്ട് ജമ്മാക്കിയ തസ്ലീറാക്കിയപ്പോൾ ഖുറൈരീത്ത് എന്നും ദുനൈ നീർ എന്നും എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അസിലേക്ക് മടക്കിയാണ് തസ്ലീറാക്കേണ്ടത്. അസിൽ ഏത് അർഫാളിൽ പരിശോധിക്കണം, എന്നിട്ട് പരിശോധിച്ച് അസിലേക്ക് പോയിട്ട് മടക്കണം. ഈ ഉള്ള അർഫ് ലീൻ്റെ അർഫ് അതുപോലെ തസ്ലീറാക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പം വർദ്ധത് നീ മടക്കോ, അസിൻ അസിലേക്ക് മടക്കണം, സാനിയൻ ഇപ്പം രണ്ടാമത്തെ ഹറഫിനെ ലീനായ ഹറഫാണ്,
കുലിബ അത് വാറ് ഹർഫെന്ന് മറിഞ്ഞു വന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ബാർ അറഫ് അസിൽ എന്താൾക്കും അടക്കാന്ന് അറിഞ്ഞത്. അപ്പോൾ സംഭവം വറുതത് ലീനലി അസിനിൻ എന്നാണ് ശരിക്കുള്ളത്. ലീനായ രണ്ടാം തറഫിന് മടക്കണത്, സാനിയൻ രണ്ടാം തറഫിന് മടക്കണത്, എവിടേക്കും ലീനായ രണ്ടാം തറഫിന് എവിടേക്കും മടക്കണം, അസിലേക്ക് മടക്കുന്നു എന്നാണ് അർത്ഥം. ലി അസിൽ മഫുലസാനിയാണ്. ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇനി വശദ ഫീഇദിൻ ഉയൈദൻ വാഹത്തിം ലിൽ ജമ്മി മിൻ ദാ മാല തസ്ഖീരിൻ ഉലിം. ശ്രദ്ധിക്കാം, ലളിതമായ ചെറിയ ആശയങ്ങളുള്ളൂ, പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. വശദാണ് ഫീഇദിൻ ഉയൈദ് എന്നതിൽ ഉയൈദ് എന്നത് ഷാദാണ്. ഉയൈദ് തസ്ഖീറാക്കിയപ്പോൾ ഉയൈദ് എന്ന് പറഞ്ഞത് ഷാദാണ്. ലി അന്ന അന്ത കാരണം വഹത്തിമലിൽ ജമ്മി ജമ്മിന് തക്സീറുകൾ നിർബന്ധമാക്കപ്പെടും. മാ ചില നിയമങ്ങൾ ശ്രദ്ധിക്കണം. ഉഹത്തിമാലിൽ ജമ്മി ജമ്മിനിക്ക് നിർബന്ധമാക്കപ്പെടും. മിന്ദാ ഇതുകളിൽ നിന്ന് മാ ചില നിയമങ്ങൾ ലി തസ്രീ എന്ന് പറയുമ്പ തസ്രീന്ന് അറിയപ്പെടുന്ന നിയമങ്ങൾ ജമ്മിനിക്കും നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ തസ്രീന്ന് പറഞ്ഞ നിയമങ്ങൾ ജമ്മിലേക്കും ബാധകമാണെന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക, അവിടെ ഹത്തിമ മാ ലി തസ്രീന്ന് വഴിമ ലിൽ ജമ്മി മിൻ ദാ എന്ന മിൻ ദായാണ് ഇപ്പം എൻ്റെ ബയാന്. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ആ പറഞ്ഞ മാൻ്റെ ബയാന് മാണ മാൻ്റെ ബയാന് മിൻ ദാ. ബഷദ ഷാദാ ഫി ഉയൈദിൻ ഉയൈദിൽ ഉയൈദ് എന്നത് ലി അന്ന ഖിയാസ്, കാരണം ഉയൈദിൻ്റെ ഖിയാസ് ശരിക്ക് ഉവൈദ വേണ്ടത് ആദ യഴുതു ആണ്, വാവാണ് അസിൽ. അപ്പോൾ ആ തസ്സീലാക്കുമ്പോൾ ശരിക്ക് ഉവൈദ് എന്നാണ് വരേണ്ടിയിരുന്നത്. അവിടെ ഒഴയേത് എന്ന് അസലിക്ക് മടക്കാതെ യാകുന്നതിൻ്റെ പറഞ്ഞത് ഷാദാണ്. കുവൈമ കുവൈമ പോലെ വാവുകൊണ്ട് പറയണമായിരുന്നു, അത് പറഞ്ഞില്ല. ഫലം യുറുദ്ദൂഹ ഇല അസലി, അസലുകൾ മടക്കിയില്ല, അത് മടക്കാത്തതുകൊണ്ട് ഷാദാണ്. എന്തുപോലും മടക്കുക നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താണ് ഇത് ഇൽത്തിബാസിഹി ബി തസ്ഖീരി ഉഴുത്, ഉഴുത് പറഞ്ഞാൽ കൊള്ളിക്കഷ്ണുണ്ട്, അതേ തസ്ഖീറാക്കുമ്പോൾ ഒഴുവൈത പറയാം. ഉഴുതും ഒഴുതാക്കിയാൽ ഇത് എഴുതിൻ്റെതാണ് ഉഴുതിൻ്റെ തിരിച്ചറിയുക. അതുകൊണ്ടാണ് പോലെ എന്ത് ചെയ്തത്, അവിടെ അസുഖം മടക്കാതെ ഒഴയുതെന്ന് പറഞ്ഞത്. കാരണം അതാണ്, പക്ഷേ നിയമക്കാത്ത കൊണ്ട് ഷാദായിപ്പോയി. ഹത്തിമ നിർബന്ധമാണ്. ഏ ലിൽ ജമ്മി ജമ്മിനിക്ക് മിന്താ ഇതുകളാൽ മാശ്ര നിയമങ്ങൾ ശ്രദ്ധിക്കാം. ഐ മിൻ ഹാദൽ മദക്കൂർ മിന്ദന ഈ പറയപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ നമ്മൾ നേരത്തെ വർദ്ധതേരി അസിൻ സാനിയൻ ലീനക്കുലി പറഞ്ഞില്ല, ഈ നിയമമാണ് ആ സംഭവം. ഈ അസലിക്ക് മടക്കാഞ്ഞ ആ നിയമം അതാണ് മിന്താഞ്ഞ ഈ നിയമങ്ങളാണ്. അസലിക്ക് മടക്കുക രണ്ടാമൻ തറഫും മദ്യനറഫാണെങ്കിൽ അസലിക്ക് മടക്കാൻ തസ്കീലാക്കുമ്പോൾ ഈ നിയമത്തിനാൽ ചില നിയമങ്ങൾ എന്താണ് നിർബന്ധമാണ്. ഐ അല്ലതി യുതഗയ്യറു ഫീഹി അൽ അവ്വൽ എന്താ മിൻ ഹാദൽ മദ്കൂരി പറയപ്പെട്ട നിയമങ്ങൾ തന്നെയല്ലേ. അല്ലതി യുതഗയ്യറു ഫീഹി അത് മാറുന്നു, അൽ അവ്വൽ ഒന്നാമത്തെ ഹറഫിൻ്റെ ഹർക്കത്ത് മാറുന്നു. അപ്പോൾ ഒന്നാമത്തെ ഹറഫ് നിയമങ്ങൾ അൽ അവല ഒന്നാമത്തെ ഹറഫിൻ്റെ ഹർക്കത്ത് മാറുകയാണ്. ആ നിയമങ്ങളാണ് നിർബന്ധം എന്ന് പറഞ്ഞത്. ആർക്കിൽ തസ്ഖീറിനേക്ക് വലിയ അറിയപ്പെട്ട അപ്പോൾ ഫയുഖാല മവാസീന് അബ്വാബ് അൻയാബ് അഴയാദ്. ശ്രദ്ധിക്കണം, ഇത് ജമ്മാക്കുമ്പോളേ എന്തൊക്കെ പറയണ്ടേ, മവാസീന് ബാബിൽ നാത്ത് പറഞ്ഞല്ല, അസില് അലിഫിൻ്റെ അസിൽ വാവാണ്, അപ്പോൾ വാബ് അബ് വാബ് എന്നാക്കി. നാബിൽ പറഞ്ഞല്ല, അപ്പോൾ അൻയാബാക്കി. നേരത്തെ പറഞ്ഞല്ലേ അഴിയതിൽ അഴയാതെ. ഇതൊക്കെ ഈ തസ്രീറിൻ്റെ ഇതേ നിയമങ്ങളാണ് നമ്മൾ ജമ്മിലേക്കും ബാധകമാക്കണം ഈ സ്ഥലങ്ങൾ. ഈ പറഞ്ഞ വസ്ല അതാണ് ഹത്തിമ നിർബന്ധമാക്കപ്പെടുന്നു ജമ്മി ജമ്മു തക്സീറിനേക്ക് മാല് തസ്രീൻ വലിമ ഇവിടെ തസ്രീൻ അറിയപ്പെട്ട ഈ അസലിക്ക് മടക്കാൻ നിയമം മിന്ദ ഇതുകളിൽ നിന്നായ നിലയിൽ ഇതുകളിൽ നിന്ന് ഇതുകളാൽ മിന്ദാന ഇതുകളാൽ അല്ലെതി എത്രീഹി അൽ അവൽ ഒന്നാമത്തെ ഹറഫിനേക്കുള്ള ഹർക്കത്ത് എന്തെയ്യുന്നുണ്ട്
മാറുന്ന ആദി. ഇനി ചിലതെണ്ണം മാറാത്ത അതുണ്ടാവും. അപ്പോൾ അവിടെ പിന്നെ എന്ത് ചെയ്യൂല, പരിഗണിക്കൂല കേട്ടോ. ഇപ്പം കയ്യമിൽ ദീമത്ത് അതുപോലെ ദീയമൊക്കെ ജമ്മുണ്ടല്ലോ, അവിടെ നിന്ന് ഹറഫിൻ്റെ ഒന്നാമത്തെ അർഹം മാറില്ല. ഒന്നാമത്തെ ഹറഫിൻ്റെ അർക്കത്ത് മാറുന്ന സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ എത്ര ഫീഹി അല്ല അവൽ. ഒന്നാമത്തെ ഹറഫിൻ്റെ ഹർക്കത്തിൽ മാറ്റം വരുന്ന സ്ഥലത്ത് ഈ വിഷയം ബാധകമുള്ളൂ, അല്ലാത്തവർക്ക് എന്ത് ചെയ്യൂല, വിഷയം ബാധകമല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ തസ്ലീന ധാരാളം നിയമങ്ങളൊക്കെ ലളിതമായ നിയമങ്ങളാണ്, പ്രയാസമില്ലൊന്നുമില്ല. എന്നാലും ഒന്ന് ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ, ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കണം. ഇൻഷാ അള്ളാഹ് ബാക്കി പിന്നീടാക്കാം.